പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2024-25 അധ്യയന വർഷത്തെ ബിരുദ പ്രവേശനത്തിൻ്റെ 3 അലോട്ട്മെൻറ്റിൻ്റെ പ്രവേശനത്തിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനെ സംബന്ധിച്ച് എഡിറ്റിങ്ങും അതിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. 3 അലോട്ട്മെൻറ്റിൻ്റെ അതിൻ്റെ അഡ്മിഷൻ നടപടികൾ അവസാനിച്ചത് 11/7/2024. അതിനുശേഷം ഒഴിവന്ന സീറ്റുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. 11/7/2024 തീയതിക്ക് ശേഷം ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ എയ്ഡഡ് കോഴ്സുകളിൽ നിലനിൽക്കുന്ന ഒഴിവ് സീറ്റുകൾ നികത്തുന്നതിനായി 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നത്. വേറെ 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. ഓക്കെ. 11/7/2024 തീയതിക്ക് ശേഷം അഫിലിയേറ്റഡ് കോളേജ് സർവകലാശാല സെൻ്ററുകളിലെ ശാസ്ത്രീയ കോഴ്സുകളിൽ ഒഴിവുകൾ നിലനിൽക്കുന്ന സീറ്റുകൾ നികത്തുന്നതിനായി അതാത് കോഴ്സുകളിലെ അപേക്ഷ വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് നൽകുന്നതായിരിക്കും. അപ്പം സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് വഴിയും എയ്ഡഡ് കോളേജുകളിലേക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് 2 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും റാങ്ക് ലിസ്റ്റുകൾക്കും പരിഗണിക്കുന്നതിനായിട്ട് 15/7/2024 18/7/2024 വൈകുന്നേരം 5 PM വരെയുള്ള എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയുന്നതാണ്. ഓക്കെ. വിദ്യാർത്ഥികൾക്ക് 15-ാം തീയതി മുതൽ 18-ാം തീയതി വരെ എഡിറ്റിംഗ് സൗകര്യം ഉണ്ട് എന്നുള്ള കാര്യം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശം നേടിയവർ, ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായി ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് പ്രവേശം നേടിയവർ എന്നിവരൊഴികെ എല്ലാവർക്കും എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനിലാണ് അഡ്മിഷൻ കിട്ടിയത്, അല്ലെങ്കിൽ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തികരമായിട്ടുള്ള മുകളിലുള്ള എല്ലാ ഹയർ ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ, അവരൊഴികെയുള്ള എല്ലാവർക്കും എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച് സർവ്വശാല നിർദ്ദേശങ്ങൾ പാലിക്കാതെ വിവിധ ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോയ വിദ്യാർത്ഥികളുണ്ടാവും. സർവ്വശാലയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികളെല്ലാം മാൻഡേറ്ററി ഫീ അടക്കാതെ അഡ്മിഷൻ എടുത്ത് TC വാങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്കാണ്. പുറത്തു പോയ വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്ത് അപേക്ഷ പൂർത്തീകരിച്ചാൽ മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. ഇവരെന്ത് ചെയ്യും? നിർബന്ധമായിട്ടും എഡിറ്റിംഗ് നടത്തണം. ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് അഡ്മിഷൻ 2 രീതിയിലാണുള്ളത്. 1 അലോട്ട്മെൻറ്റ് വഴിയും 2 വിവിധ കോട്ടയിലേക്കുള്ള അഡ്മിഷൻ, കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, മാനേജ്മെൻറ്റ് കോട്ട, ഇതൊക്കെ. അപ്പം ഇതിലേക്കുള്ള ഈ 1-ാമത്തെ അലോട്ട്മെൻറ്റിലേക്കുള്ള റൂളാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അത് ക്യാൻസൽ ചെയ്ത് ഇതിൽ അലോട്ട്മെൻറ്റ് എടുത്ത വിദ്യാർത്ഥികൾ, ഇതിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി കോട്ട വഴി, അവർക്കൊക്കെ എഡിറ്റിംഗ് ചെയ്താൽ അലോട്ട്മെൻറ്റിലേക്ക് തിരിച്ച് വരാവുന്നതാണ്. ഓക്കെ. ഇനി ഇതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല, പക്ഷേ വിവിധ കോട്ടയിലാണ് അഡ്മിഷൻ കിട്ടിയവർ, അവർക്ക് എഡിറ്റ് ചെയ്യാതെ തന്നെ അഡ്മിഷനിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ചില്ലെങ്കിലും നിലവിലെ അപേക്ഷ പ്രകാരം എഡിറ്റിംഗ് ഉപയോഗിച്ചാൽ പുതുക്കിയ അപേക്ഷ പ്രകാരം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾക്ക് റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല. പക്ഷേ ചിലപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളായിട്ടാണ് അവിടെ കാണിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത അതിൽ കയറിയ വിദ്യാർത്ഥികൾ, അവർക്ക് എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എഡിറ്റിംഗ് ഉപയോഗിച്ചാൽ പുതുക്കിയ ഇത് പ്രകാരമായിരിക്കും അവരെ പരിഗണിക്കുക. 3-ാം അലോട്ട്മെൻറ്റിന് ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്ഥിരം അഡ്മിഷൻ എടുക്കാൻ അവസരം ലഭ്യമാക്കിയിട്ടുണ്ട്. ഹയർ ഓപ്ഷനുകൾ നിലനിൽക്കുന്ന പക്ഷം ടി ഓപ്ഷൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതായിരിക്കും. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷൻ ഏതെങ്കിലും ഒന്നിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായി സ്വീകരിക്കണം. ഇതോടെ മുമ്പ് അലോട്ട്മെൻറ്റ് മുഖേന ലഭിച്ച അഡ്മിഷൻ നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതല്ല എന്ന് പറയാം. 3-ാം അലോട്ട്മെൻറ്റിൽ എ എന്ന കോളേജിൽ അഡ്മിഷൻ എടുത്ത് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളല്ല, എയ്ഡഡ് ഗവൺമെൻറ് കോളേജിലെ എയ്ഡഡ് കോഴ്സുകൾ, അതിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒരു പുതിയൊരു കോളേജ് ലഭിച്ചാൽ ആ കോളേജിലേക്ക് മാറൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എഡിറ്റിംഗിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കോളേജുകളുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥി പുതുക്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ് നടത്തിയ വിദ്യാർത്ഥികളുണ്ടാവും, അവരെ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കും റാങ്ക് ലിസ്റ്റിലേക്കും പരിഗണിക്കുക. 15/7/2024 മുതൽ 18/7/2024 വൈകുന്നേരം 5 മണി വരെയാണ് രജിസ്ട്രേഷനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി 2024-25 അധ്യയന വർഷം എല്ലാവിധ അഡ്മിഷനും അപ്ലോഡിങ്ങും അവസാന പ്രവേശന തീയതിയായ 24/8/2024 വൈകുന്നേരം 5 മണിക്ക് മുമ്പേ പൂർത്തീകരിക്കും. കൂടുതൽ വിവരങ്ങൾ UG Cap സർക്കുലർ അതിൽ നൽകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ഓഗസ്റ്റ് 24. അതിനു മുമ്പ് മാനേജ്മെൻറ്റ് കോട്ട, സ്പോർട്സ് കോട്ട, എല്ലാ കോട്ട, ഇത് കോളേജുകൾക്കുള്ള നിർദ്ദേശങ്ങളാണ്. ഓക്കെ. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എയ്ഡഡ് ഗവൺമെൻറ് കോളേജ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ റാങ്ക് ലിസ്റ്റ് വഴിയായിരിക്കും. ആ സമയത്ത് മുഴുവൻ വരുന്ന കമ്മ്യൂണിറ്റി കോട്ട, സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി, ഇതൊക്കെ ഓഗസ്റ്റ് 24 മുമ്പ് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇത്ര കാര്യമാണ്
സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റിയുടെ റോള്, പുതിയ നോട്ടിഫിക്കേഷൻ. ഓക്കെ, താങ്ക് യു.